നമ്മൾ വിധിയെക്കുറിച്ച് പറയാറുണ്ട് ജീവിതത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പലതിനെക്കുറിച്ചും സംസാരിക്കാറുണ്ട് എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധി പ്രയോഗിക്കുക എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് വിധിയെ കുറിച്ച് ആരും ഗുരുജിയല്ല പൊതുവെ എല്ലാവരും അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാം വിധിയുടെ കളിയാണ് വിധി നിശ്ചയമാണ് അങ്ങനെ അങ്ങനെയൊരു പൊതുധാരണ ഉണ്ടല്ലോ ജീവിതത്തിൽ നാം ചെയ്ത വിഡിത്തങ്ങളിൽ നിന്നെല്ലാം തടിയൂരാനുള്ള എളുപ്പവഴിയാണത് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ വിഡിത്തങ്ങളിൽ നിന്നും എളുപ്പത്തിലുള്ള ഒളിച്ചോട്ടം ഓ ഇതെന്റെ വിധി അതാണ് ഞാൻ ഇങ്ങനെ എന്ന് നിങ്ങൾ പറയുന്നത് അതും നിങ്ങളുടെ സൃഷ്ടി തന്നെ ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ല എന്നാൽ ബോധപൂർവം അതിനെ സൃഷ്ടിക്കാനുമാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സ്വഭാവ വിശേഷതകളുണ്ട് കഴിഞ്ഞ ദിവസം കർമ്മത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്വന്തം ജീവിതത്തിനായി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ അറിയാതെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ദിശയിലേക്ക് പോകാനുള്ളൊരു പ്രവണത ഉണ്ടാകുന്നു എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും അത് ആ ദിശയിലേക്ക് തന്നെ പോകുന്നു നിങ്ങൾക്ക് ഇവിടേക്ക് പോകണം എന്നാൽ ജീവിതം നിങ്ങളെ അവിടേക്ക് വലിക്കുന്നു കാരണം നാം ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ളതാണ് അത് ചില പ്രവണതകൾ ഉണ്ടാക്കി ഒരു പ്രത്യേക ദിശയിലേക്ക് നമ്മളെ നയിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ വേറെ ദിശയിലേക്ക് തിരിച്ചുവിടാനാവില്ല എന്നർത്ഥമില്ല അതെ അത് നിയന്ത്രിക്കാൻ കുറച്ച് പ്രയാസമാണ് ഇതിനെ വേറൊരു ദിശയിലേക്ക് പറിച്ചു നടാൻ മനസ്സിനും ശരീരത്തിനും അതീതമായ പ്രയത്നം വേണം നാം ഇവിടെ ശ്രമിക്കുന്നത് ഇവിടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ മുഴുവൻ ശാസ്ത്രവും ഇത് തന്നെയാണ് സ്വന്തം ഊർജത്തെ ഒരല്പമയപ്പെടുത്തിയാൽ ജീവിതോർജ്ജത്തിന് മേൽ ഒരു കടിഞ്ഞാണിടാനാവുമെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും അല്പം കൂടി മെരുക്കാമെങ്കിൽ സ്വന്തം വിധിക്കുമേൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിയന്ത്രണം ലഭിക്കും നിങ്ങൾ ജനിക്കുന്ന ഗർഭപാത്രത്തെ പോലും സ്വയം തിരഞ്ഞെടുക്കാവുന്ന ശാസ്ത്രത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് പക്ഷെ ബോധപൂർവമല്ലെന്ന് മാത്രം അത് ബോധപൂർവം ചെയ്യാനും സാധിക്കും ജനിക്കണോ വേണ്ടയോ എന്നതുകൂടി തീരുമാനിക്കാനാവും നിങ്ങൾ ജീവിതത്തെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് കാര്യം ശരീരത്തിന്റെ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ സ്വന്തം വിധിയുടെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു മനസ്സും നിങ്ങളുടെ പരിധിയിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും വിധിയും അൻപത് മുതൽ അറുപത് ശതമാനം നിങ്ങളുടെ കൈകളിലായി ജീവിതോർജ്ജത്തിന്റെ നിയന്ത്രണവും നേടിയെടുത്താൽ നിങ്ങളുടെ വിധി നൂറ് ശതമാനവും നിങ്ങളുടെ കൈകളിൽ തന്നെ